ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മധ്യേ വരുവാൻ കർത്താവ് തന്ന ഈ സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഇന്ന് രാത്രിയിൽ ഞാൻ അറിയിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ രാജ്യത്വത്തെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസ്സത്ത അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായ കാര്യമെന്ന് പറയുന്നത് നാം എത്രത്തോളം ദൈവരാജ്യത്തെക്കുറിച്ച് ബോധവാന്മാരാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ദൈവരാജ്യം വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. ഐഹിക ജീവകാലത്ത് പ്രസംഗിച്ച് തുടങ്ങിയത് തന്നെ മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഓഫർ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞൊരു കാര്യം മറ്റ് ഈ ഭൗമിക സമ്പത്തുകളൊന്നുമല്ല. പകരം നിങ്ങളെ ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചു തരാം എന്നുള്ളതാണ് കർത്താവ് വെച്ച ഏറ്റവും വലിയ വാഗ്ദത്തവും. നമ്മളുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ രാജ്യത്വം അല്ലേ? അതിനു മുമ്പ് നാം നേരത്തെ വായിക്കുന്നത് പോലെ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ സാത്താനിക രാജ്യത്തിലായിരുന്നു നാം ഉണ്ടായിരുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നാം ആ രാജ്യത്തിലെ പൂർണ്ണമായി അനുസരിച്ച് പോകുന്നവരായിരുന്നു. എഫ് എസ് ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് നിങ്ങളെപ്പോഴും അനുസരിച്ച് പോകുന്നു അല്ലെങ്കിൽ കീഴ്പ്പെട്ടിരുന്നവരാണ്. അപ്പം നമ്മൾ പറയും ഞാൻ എൻ്റെ ഇഷ്ടമാണ് നിർവഹിച്ചതെന്നൊക്കെ പറയുമ്പോഴും ഇരുട്ടിൻ്റെ അധികാരം നമ്മുടെ മേൽ വാണിരുന്നു. ഈ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നാണ് നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കുകയായിരുന്നു കർത്താവ് യേശു ക്രിസ്തു ഇവിടെ വന്നപ്പോൾ ചെയ്തത്. അതുകൊണ്ട് നാം ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞ് നാം ഇന്ന് വെളിച്ചത്തിൻ്റെ മക്കളായോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ദൈവിക മാറ്റത്തിൽ ഒരാൾക്കുണ്ടാവേണ്ടത്. നമ്മളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാനിവിടെ പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, പക്ഷെ നാം നമ്മെ തന്നെ പരിശോധിച്ച് നോക്കണം. നാം എത്രമാത്രം ദൈവിക പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ പുത്രൻ്റെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നാം കടന്നു. ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജത്വത്തിൻ്റെ തിരിച്ചറിവാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ രാജാവ് മാറിയോ എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറയുകയുണ്ടായി, ഈ കുറേ സീരിയസ് ആയിട്ട് എടുത്തതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് രാജത്വം സ്ഥാപിക്കപ്പെട്ടൊരു വ്യക്തി എന്ത് തിന്നും എന്തുടുക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ പണ്ട് നാം അതൊക്കെ ചിന്തിച്ചിരുന്നു. വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ മുന്നമേ അവൻ്റെ രാജ്യം അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ യഹോവ ഇടയനായിരിക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കും. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, യഹോവ എൻ്റെ ഇടയനായി വന്നു കഴിഞ്ഞാൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എന്തെൻ്റെ ആവശ്യമെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും എൻ്റെ പിതാവിന് അറിയാം, അല്ലെങ്കിൽ എൻ്റെ ഇടയൻ അറിയാം. ആ ഇടയൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ആഹാരം അവൻ തക്ക സമയത്ത് നൽകുന്നു, എവിടെ പോകണം എങ്ങനെ ചെയ്യണം ഇതൊക്കെ തീരുമാനിക്കുന്ന എൻ്റെ ഇടയനാണ്, നല്ലൊരു ഇടയൻ എനിക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നാം ദൈവരാജ്യ പ്രവേശനം എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം നമ്മൾ എത്തിക്കഴിയുന്നത് അത് വെറുതെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിനാണ് നമ്മളെ ജീവനകാര്യങ്ങളിൽ നിന്നൊക്കെ സ്വതന്ത്രമാക്കുന്നത്. അതായത് എൻ്റെ ഞാൻ എന്ത് തിന്നും എന്തുടുക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്നെ പടയിൽ ചേർത്ത എൻ്റെ കമാൻഡിങ് ഓഫീസർ അല്ലെങ്കിൽ എന്നെ പടയിൽ ചേർത്ത എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല. കാരണം ഞാൻ എൻ്റെ ജീവിത ചിന്തകൾ അല്ലെങ്കിൽ ഉപജീവന ചിന്തകളെക്കുറിച്ചൊക്കെ ഭാരപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് പോലും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വേറൊന്നുമല്ല, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നിറവേറ്റണം. അതായത് എന്നെ ദൈവം വിലയേറിയവനായിട്ട് മാന്യനായിട്ട് ഒരു ഉദ്ദേശത്തോടു കൂടി അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് നമ്മൾ മറന്നുപോലെ. കാരണം എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉപജീവന ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ എന്നെ മതിക്കുന്ന എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും ഞാൻ വിമുക്തനായിരിക്കണം. അല്ലെങ്കിൽ കർത്താവിനോട് പറയുന്ന ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾക്ക് ഇതാണ് നമ്മളുടെ ഒരു പ്രശ്നം. നമ്മളിങ്ങനെ ഉപജീവന ചിന്തകളാലും അല്ലെങ്കിൽ ധനാഗമ മാർഗങ്ങളാലും അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ടെന്നുള്ള നാളെക്കുറിച്ചുള്ള വിചാരപ്പെടൽ, കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ കർത്താവ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ രാജസ്വം സ്ഥാപിക്കുകയാണ്. അപ്പോൾ മുന്നമേ രാജ്യം അന്വേഷിക്കാൻ പറയുക, ദൈവമേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്.
അല്ലെങ്കിൽ കർത്താവ് പറയുകയാണ് ദൈവരാജ്യം കണ്ടെത്തിയ ഒരു വ്യക്തി മറ്റെല്ലാം വിറ്റിട്ട് പോയി വാങ്ങിക്കുന്ന വയലിനെ വയൽ വാങ്ങുന്ന ആ ഒരു തൊഴിലാളിയെ പോലെ, അല്ലെങ്കിൽ വിലയേറിയ മുത്ത് കണ്ടെത്തിയ വ്യാപാരിയെ പോലെ എല്ലാം വിറ്റിട്ട് സന്തോഷത്തോടെ പോയി ഇത് വാങ്ങുന്ന ഒരാളായി വരിക. അപ്പോൾ ആളങ്ങ് മൊത്തത്തിൽ സന്തോഷവാനായി, തൃപ്തനായി. അതുകൊണ്ടാണ് സുവിശേഷം എപ്പോഴും നമ്മളെ തൃപ്തിയിലേക്ക് നയിക്കണം. നമ്മൾ അസംതൃപ്തരായ മനുഷ്യർ എത്ര കണ്ടും തൃപ്തിപ്പെടാതിരിക്കുമ്പോൾ എനിക്കുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എൻ്റെ ലഭിക്കുക, അല്ലെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരും, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ളതാണ് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. ഇനിയും കൂടുതൽ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ചോദിക്കും മുമ്പേ എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവത്തെ ഞാൻ തിരിച്ചറിയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിതാവ് എനിക്കുണ്ട്. അതാണ് കർത്താവും പഠിപ്പിച്ചത് ഗിരിപ്രഭാഷണത്തിൽ. ഈ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് പിന്നെ അയാളുടെ ഒരേ ഒരു ഉദ്ദേശം ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ എൻ്റെ ജീവിതത്തിൽ കൂടെ നിവർത്തിക്കുക എന്നുള്ളത് മാത്രമായിട്ട് വരും. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് മറ്റ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കണം. കാരണം ഈ രാജ്യത്തെ നിഷേധിക്കുന്ന, ഞാൻ അതിനെക്കുറിച്ച് ഒരു ഉപമ പറയുകയുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം, കുലീനനായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി പോയപ്പോൾ പോകുന്നതിന് മുമ്പ് 10 പേരെ വിളിച്ചിട്ട് ജോലി ഏൽപ്പിച്ചിട്ട് പോയി. ഇതെല്ലാം കാര്യവിചാരകത്വമാണ്. അല്ലെങ്കിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഫ്രീ ആയി നിന്നാൽ നിങ്ങളുടെ കമാൻഡിങ് ഓഫീസർ, അല്ലെങ്കിൽ നിങ്ങളെ പടയിൽ ചേർത്തവനെ നിങ്ങൾക്ക് പ്രസാദിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമേ ഉള്ളൂ. ആ ദൗത്യം നിർവഹിക്കണമെങ്കിൽ ഈ രാജ്യത്വം നിരന്തരമായി നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഈ യേശുവിൻ്റെ, അല്ലെങ്കിൽ ഈ രാജാവ് ആരെന്ന് നാം അറിയണം. അതുകൊണ്ടാണ് ഇന്ന് നാം പരിശോധിക്കാനായിട്ട് തയ്യാറാകുന്നതും അതാണ്. പലപ്പോഴും നമ്മൾ മറ്റു പലതിനെയും രാജാക്കന്മാരാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാമല്ലോ, ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രയേലിനെ മിസ്രൈമിൽ നിന്ന്, അല്ലെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് ദേശമൊക്കെ വിഭാഗിച്ചു കൊടുത്തു. ഇസ്രയേൽ മക്കൾ കനാൻ ദേശത്ത് താമസിക്കുകയാണ്. താമസിക്കുന്ന സമയത്ത് അതാത് സമയങ്ങളിൽ ജനം പാപം ചെയ്യും. യോശുവയുടെ കാലശേഷം ജനം പാപം ചെയ്തു പോകുമ്പോൾ അവർക്ക് ദൈവം ശിക്ഷ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചെറിയ ശിക്ഷണം കൊടുക്കും എന്ന് പറയാം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശത്രുക്കൾ അവരെ വന്ന് കീഴ്പ്പെടുത്തും. അപ്പോൾ ചെറിയ അടിമത്തത്തിലേക്ക് ഇവർ വീണ്ടും പോകും. അപ്പോൾ മിസ്രൈമിൽ വലിയൊരു അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ജനം ചെറിയ ചെറിയ അടിമത്തങ്ങളിലേക്ക് വീണ്ടും പോകുന്നതാണ് ന്യായാധിപന്മാരുടെ ഇടയിലെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും പോകുമ്പോൾ ഇവർക്ക് ഇവരുടെ തെറ്റ് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് അവർ പറയും, അയ്യോ ദൈവമേ ഞങ്ങൾ തെറ്റിപ്പോയി. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ന്യായാധിപൻ എഴുന്നേൽക്കും. അതായിരുന്നു അവിടെ ഏതാണ്ട് 10-13 ന്യായാധിപന്മാർ എന്ന് വെച്ചാൽ ഒരു 12-13 പ്രാവശ്യം ഇവർ അടിമത്തത്തിലേക്ക് പോയി. ചുറ്റുപാടുകളിലുള്ള രാജാക്കന്മാർ വന്നിവരെ പിടിച്ചുകൊണ്ട് പോയി. കുറേ നാൾ ഇവർ ചിലപ്പം 10 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 6 കൊല്ലമായിരിക്കും. ഈ സമയത്തൊക്കെ ഇവരെ ചെറിയ ചെറിയ അടിമത്തത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതാണ് ന്യായാധിപന്മാരുടെ ചരിത്രം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വലിയൊരു അടിമത്തമായിരുന്നു മിസ്രൈമിലുണ്ടായിരുന്നു. അതായത് ഈജിപ്റ്റിലുണ്ടായിരുന്ന 400 ചില്ലുവാനം വർഷങ്ങൾ ഒരു വലിയ രാജാവിൻ്റെ, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു യുദ്ധവും ചെയ്യാതെ, അവർ ഒരു യുദ്ധവും ചെയ്തില്ല. യഹോവയുടെ നീട്ടിയ ഭുജത്താലും ബലമുള്ള കരത്താലും അവരെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നു. കനാൻ ദേശം അവർക്ക് സ്വന്തമായി അവകാശമായി കൊടുത്തു. ഇത് വിഭാഗിച്ച് ഈ ജനം അവിടെ നിന്നിരുന്നപ്പോഴും അവർ തെറ്റ് ചെയ്തപ്പോൾ വീണ്ടും അവർ ചെറിയ അടിമത്തത്തിലേക്ക് പോയി. ഇത് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെ കാണിക്കുന്ന കാര്യമാണ്. അതായത് ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ ശക്തനായ കർത്താവ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് പാപയാഗമായി തീർന്നു, അകൃത്യയാഗമായി തീർന്നു, അല്ലെങ്കിൽ ഭോജനയാഗമായി തീർന്നു. എല്ലാ യാഗവും ക്രിസ്തുയേശുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മളെ പൂർണ്ണമായി വിടുവിച്ച ശേഷം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും അടിമത്തത്തിലേക്ക് പോയേക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നമുക്കറിയാം, മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്ന ഗിദെയോൻ, ഗിദെയോനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ അവിടെ നോക്കിയാൽ അറിയാം. ഗിദെയോൻ പേടിച്ച് മുന്തിരിച്ചക്കിനടുത്ത് വെച്ച് ഗോതമ്പ് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം അവനെ വിളിച്ചു പറയാം, പരാക്രമശാലിയെ ദൈവം നിന്നോട് കൂടുണ്ട്. അപ്പോൾ പരാക്രമശാലി എന്ന് വിളിക്കുമ്പോൾ പേടിച്ച് മിദ്യാന്യരെ പേടിച്ച് ഗോതമ്പ് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നോക്കിയിട്ടാണ് ദൈവം വിളിക്കുന്നത് പരാക്രമശാലിയെ. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, ഏ ഇതാരാണ്? അപ്പോൾ പറയുന്നത് പെട്ടെന്ന് ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? കണ്ടില്ലേ, മിദ്യാന്യർ വന്ന് നമ്മളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദൈവങ്ങൾ പലരും എന്നോടും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം നമ്മളോടുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര കഷ്ടവും പ്രയാസമൊക്കെ വരുമോ? ഇന്നൊരാൾ വന്ന് ചോദിച്ചതാണ്,
എന്തിനീ ദൈവമക്കൾക്ക് ഇത്രമാത്രം പ്രശ്നം? ദൈവമക്കൾക്ക് മാത്രമേ പ്രശ്നമുള്ളല്ലോ. ഇത് നമ്മൾ മാത്രമൊന്നുമല്ല ചോദിച്ചേക്കുന്നേ. ഇഷ്ടംപോലെ ആൾ ആസാഫ് ചോദിച്ചിട്ടില്ലേ? അവരുടെ കണ്ണുകളൊക്കെ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേര് സങ്കീർത്തനക്കാരൻ ചോദിച്ചിട്ടുണ്ട്, അവർക്കൊന്നും ഒരു കുറവുമില്ലല്ലോ. നമ്മുടെ ആൾക്കാർ പറയുന്നത് നമുക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നങ്ങൾ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മളുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടെന്നുള്ള വിവരം നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ രാജ്യത്വം കാണുകയും ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെയും അതാണ്. ഗിദെയോനെ അങ്ങനെ തിരഞ്ഞെടുത്തു. ഗിദെയോൻ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നത് നമുക്ക് കാണാം. ഒരു വാക്യം വായിക്കാനായിട്ട് ഞാൻ താല്പര്യം. 8-ാം അധ്യായത്തിലേക്ക് വന്നാൽ 22-ാമത്തെ വാക്യം. അനന്തരം ഇസ്രയേൽ ഗിദെയോനോട്, ഇസ്രയേലിയർ ഗിദെയോനോട് പറയുന്നൊരു വാക്കുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. നീ ഞങ്ങളെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുകൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അങ്ങനെ തന്നെ നിൻ്റെ മകനും നിൻ്റെ മകനും മകൻ്റെ മകനും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പേടിച്ചരണ്ട് നിന്നിരുന്നൊരു വ്യക്തിയെ ദൈവം നേതാവാക്കിയതാണ് ഗിദെയോൻ. ഗിദെയോൻ അങ്ങനെ ചെന്നു, യഹോവ തന്നെ യുദ്ധം ചെയ്തു, അവരെ വിടുവിച്ചു. വിടുവിച്ചപ്പോഴത്തേക്ക് ഗിദെയോനോട് ഇവർ വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നീ ഞങ്ങളുടെ രാജാവാകണം. അപ്പോൾ ജനത്തിൻ്റെ ആവശ്യം നീ ഞങ്ങളുടെ രാജാവാകണം, നിൻ്റെ മകൻ രാജാവാകണം, മകൻ്റെ മകനും രാജാവാകണമെന്ന് ജനം അങ്ങോട്ട് ആവശ്യപ്പെടുകയും. എന്തായിരുന്നു ഗിദെയോൻ്റെ പ്രതികരണമെന്നൊന്ന് പരിശോധിച്ച് നോക്കി. അടുത്ത വാക്യം പറയുന്ന 23-ൽ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനുമാകയില്ല, യഹോവ എത്ര നിങ്ങളുടെ ഈ ഒരു വെളിച്ചം നമുക്കുണ്ടാവണം. ഞാൻ അത് പറയാനാണ് വന്നത്. നമ്മൾ പല കാര്യങ്ങളെയും നമ്മളുടെ രാജത്വത്തിലേക്ക് പുനഃപ്രതിഷ്ഠിക്കാൻ നമ്മൾക്കൊരു ശ്രമം നടത്തും. പക്ഷെ അവിടെ നാം തിരിച്ചറിയേണ്ടത് ഗിദെയോൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം. നമ്മൾ പലപ്പോഴും ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രയോജനം ചെയ്യുന്നവർ നമ്മളുടെ രാജാക്കന്മാരായി മാറും. ഗിദെയോനോട് പറഞ്ഞതുപോലെ നമ്മളും പല കാര്യങ്ങളോടും ഒരുപക്ഷെ നീ ഞങ്ങളുടെ രാജാവാണെന്നോ അല്ലെ നീ രാജാവായിരിക്കണമെന്നോ അറിഞ്ഞോ അറിയാതെയോ പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ തെറ്റെല്ലാം തന്നെ നമുക്കും പറ്റാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതേ തെറ്റ് തന്നെ വീണ്ടും സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്കൊരു മുന്നറിയിപ്പ് പോലെയാണ് ഈ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും അങ്ങനെ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി. നിങ്ങൾ ചിലതിനെ പെട്ടെന്ന് കയറ്റി രാജാവാക്കിക്കളയും. നിങ്ങളങ്ങനെ രാജാവാക്കരുത്. കാരണം യഹോവയാണ് നിങ്ങളുടെ രാജാ. യഹോവ രാജാവാണെന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദിമ കാലം മുതൽ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്വത്തെ സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ യഹോവയുടെ രാജ്യത്വം പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രകേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? ബലവാനും യുദ്ധവീരനുമായ യഹോവ തന്നെ. യഹോവയല്ലാതെ ഒരു രാജാവില്ല എന്ന് ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവർ ചെന്ന് ഗിദെയോനോട് പറയുകയാണ്, നീ ഞങ്ങളുടെ രാജാവാകണം. ഈ തെറ്റ് ആവർത്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ. ശമുവേലിൻ്റെ പുസ്തകത്തിൽ അവിടെ 8-ാം അധ്യായത്തിലേക്ക് വരുന്നത്, 1 ശമുവേൽ 8-ാം അധ്യായത്തിൽ ശമുവേലിനോടും ഈ ജനം ചെന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് പറയുന്നത് അതിനൊരു കാരണം അവർ കണ്ടെത്തുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ വൃദ്ധനായിരിക്കുന്നു. ആരെ? ശമുവേലാണ് അവരുടെ അവസാനത്തെ ന്യായാധിപനാണ് കേട്ടോ. ഈ ന്യായാധിപന്മാരുടെ എണ്ണി എഴുന്നേക്കലിൽ അവർക്കതുവരെ രാജാവില്ലായിരുന്നു. ഇസ്രയേലിൽ രാജാക്കന്മാർ ഭരിച്ചിട്ടില്ല. ശമുവേലാണ് അവരുടെ അവസാനത്തെ ന്യായാധിപൻ. ഈ ന്യായാധിപൻ്റെ കാലത്ത് അവർ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയാം, നീ വൃദ്ധനായിരിക്കുന്നു. ആ ഇത് വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. അവർ ന്യായാധിപന്മാരായി, പക്ഷെ അവർ ന്യായം മറിച്ച് കളയുന്നവരായിരുന്നു. ശമുവേലിൻ്റെ മക്കൾ പോലും, ഒന്ന് ആലോചിച്ച് നോക്കണം, ശമുവേലിൻ്റെ മക്കൾ പോലും ന്യായം മറിച്ച് കളഞ്ഞു. അവർ പറയാം, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ അവരുടെ ആവശ്യം എന്താണെന്നറിയാമോ? വായിച്ചത്, സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ച് തരണമെന്ന് പറഞ്ഞു. ശമുവേലിനോട് തന്നെ പറയുക, നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല നടക്കുന്നത്, അവർ ന്യായം മറച്ച് കളയുകയാണ്. നിന്റെ അത്രയും വിശ്വസ്തമായിട്ടോ മാന്യമായിട്ടോ അല്ല അവർ ഇന്ന് ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? മറ്റ് ജാതി അവാക്കതാണ്, സകല ജാതികൾക്കും ഉള്ളതുപോലെ തന്നെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയമിച്ച് തരണമെന്ന് പറയുകയാണ്. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമുവേലിന് അനിഷ്ടമായി. എന്നിട്ട് ശമുവേൽ യഹോവയോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ വാക്യം ശ്രദ്ധിക്കണം. 7-ാമത്തെ വാക്യത്തിൽ യഹോവ ശമുവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ,
ജനം നിന്നോട് പറയുന്ന സകല കാര്യത്തിലും അവരുടെ അപേക്ഷ കേൾക്ക, നീ വിഷമിക്കണ്ട, നിന്നെയല്ല അവർ, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നതെന്ന് ദൈവം പറയുകയാണ്. എത്ര അതിൽ ആ സംഭവത്തിൻ്റെ ആ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവം അവരെ ഭംഗിയായി ഭരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ഒരു പ്രത്യേക സാഹചര്യം എത്തിയപ്പോൾ ദൈവത്തിങ്കലേക്കല്ല അവർ നോക്കുന്നത്, അവർ സാഹചര്യങ്ങളെ നോക്കിയിട്ട് ചുറ്റുപാട് നോക്കി ചെറിയ സകല ജാതികൾക്കും രാജാക്കന്മാരുണ്ടല്ലോ, ഞങ്ങൾക്കും അതുപോലൊരു രാജാവിനെ തന്നാൽ മതി, യഹോവയാണ് നിങ്ങളുടെ രാജാവെന്നുള്ളത് മറന്നിട്ട് ഇന്ന് യഹോവ ഞങ്ങളെ ഭരിക്കേണ്ട, പകരം ഞങ്ങൾക്ക് സകല ജാതികൾക്കും ഉള്ളതുപോലൊരു രാജാവിനെ തരണമെന്ന് അവർ പറയുകയാണ്. അതായത് അവരെ നീട്ടിയ ഭുജത്താലും ബലമുള്ള കരത്താലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഈ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ഈ എന്താ അനാക്യ മല്ലന്മാരടക്കമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സകല ജാതീയ രാജാക്കന്മാരെയും ഇവർ യുദ്ധം ചെയ്തിട്ടൊന്നുമല്ല, എരിഹോ കോട്ട താഴെ വീണതടക്കമുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ശക്തി കൊണ്ട് സംഭവിച്ചതല്ല, ഒരു പട്ടണവും പിടിച്ചത് ഇവരുടെ ബലത്തിലല്ല, യഹോവ തന്നെയായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്നത്. അങ്ങനെ ബലവാനും യുദ്ധവീരനുമായ യഹോവ രാജാവായിരിക്കെ ഇവർ പറഞ്ഞൊരു വാക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും രാജാവിനെ തരണം. അവിടെ ഓടിച്ച ദൈവം വളരെ വേദനയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ശമൂവേലെ നീ വിഷമിക്കേണ്ട, അവർ നിന്നെയല്ല മാറ്റിയത്, എന്നെ തന്നെയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ പട ചേർത്തവനെ പ്രസാദിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടപ്പോൾ നാം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ ഭാഗമായിട്ട് രാജാവിനെ തന്നെ നമ്മൾ മാറ്റിക്കളയുകയാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മളെ നിയന്ത്രിക്കാൻ ജാതികളുടെ രീതികളിലേക്ക് നമ്മൾ നീങ്ങാൻ തുടങ്ങുകയാണ്. ജാതികൾ എന്ത് ചെയ്യുന്നോ അതുപോലെ നമ്മളും ചെയ്യാനായിട്ട്. ജാതികൾ എന്ന് പറയുന്നുണ്ടേ, ഒരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങ് പുറമേ ഉള്ളവരല്ല ഇത്തോ ജാതികൾ, നാം എല്ലാവരും ഈ ജാതികൾ തന്നെയാണ്. ഇസ്രയേൽ പൗരതയോട് ഒരു ബന്ധവും ഇല്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ജാതീയ വ്യവസ്ഥിതി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്ത് തിന്നും എന്തു കുടിക്കും, ആരാണ് ജാതികൾ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ. ഞാൻ അതുകൂടെ പറയേണ്ടി വരും, കാരണം ജാതികൾ എന്ന് പറഞ്ഞാൽ പുറത്തെ ആളുകളൊന്നുമല്ല, നമ്മളിൽ തന്നെ നിലനിൽക്കുന്ന ജാതീയ കാഴ്ചപ്പാടിനെയാണത് പറയുന്നത്. ആരാണ് ജാതികൾ? നാം തന്നെയാണ് ജാതികൾ, അല്ലെങ്കിൽ നമ്മളുടെ പഴയ മനുഷ്യനാണ് സത്യത്തിൽ ജാതീയ കാഴ്ചപ്പാടുണ്ട്. അല്ലാതെ പുറത്തുള്ളതല്ല. പുറത്തുള്ളവരെ നമ്മൾ പലപ്പോഴും വളരെ എന്താ ഒരു ഉച്ചനീചത്വ വ്യവസ്ഥിതയോടുകൂടി കാണുന്നതൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ ജാതികൾ എന്ന് പറയും. നമ്മളും അവിടെ നിന്ന് ദൈവത്തിൻ്റെ മഹാകരുണയാൽ രക്ഷിക്കപ്പെട്ട് വന്നു. ഇന്നും ആ ജാതീയ വ്യവസ്ഥിതി നമ്മുടെ ഉള്ളിൽ നടമാടുന്നുണ്ട്. ഏതവസ്ഥയിൽ വേണമെങ്കിലും നമ്മൾ ആ നമ്മളിൽ ശരിക്കും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില സ്വഭാവം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടോട്ട് വരുമ്പോൾ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുമെങ്കിലും അല്പം കഴിയുമ്പോൾ നമ്മളൊരു പാരതന്ത്ര്യത്തിലേക്ക് പോകും. അതായത് നമ്മൾ എന്തൊക്കെ വിട്ടുപോന്നിട്ടുണ്ടോ അതെല്ലാം പെതുക്കെ പെതുക്കെ നമ്മളുടെ ഇബ്രായ ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ അവർ മടങ്ങിപ്പോകുകയാണ്. ഇന്ന് അവരത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മിസ്രയീമ്യരിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളുടെ കഥയെന്ന് പറയുന്നത് നമ്മുടെ കഥ തന്നെയാണ്. അവരൊരിക്കലും ഇരുന്നുകൊണ്ട് പറയാം, ഞങ്ങൾ അവിടെ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കൽ ഇരുന്നതൊക്കെ ഞങ്ങൾ ഓർക്കേണ്ടെന്ന്. ഇറച്ചിയുടെ അടുത്തല്ല, ഇറച്ചിക്കല, ഞങ്ങൾക്ക് അവിടെ ചിറ്റുള്ളി അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഓർക്കുന്നുണ്ടെന്ന്. ഇപ്പോഴും ഓർമ്മ മുഴുവൻ പഴയതാണ്. ഇനി കാണാൻ കിട്ടുന്നത് പോലും മറ്റുള്ള ജാതികളെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ദാരുണമാണ് ഈ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് എനിക്ക് രാജാവായി. ഗിദെയോനോട് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ, യഹോവയല്ലാതെ ഒരു രാജാവ് നിങ്ങൾക്ക് ഉണ്ടാകില്ല, ഞാൻ രാജാവാകില്ല, യഹോവ തന്നെയാണ് നമ്മുടെ രാജാവ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിലും ദാരുണമായിട്ടാണ്, ഈ രാജാവിനെ തന്നെ നമ്മൾ മാറ്റിക്കളയുകയാണ്. എത്ര ദാരുണമാണെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് നാം തിരിച്ചറിഞ്ഞ എങ്ങനെയാണ് ഈ രാജ്യത്വം ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഈ രാജ്യത്വം നമുക്ക് വന്നത്. മത്തായി സുവിശേഷത്തിൽ അവിടെ രണ്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ, യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ ജെറുസലേമിൽ എത്തി. എന്നിട്ട് പറയുന്നത് അവർ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കണം. അവിടെ എന്താ രണ്ടാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത് എന്താ അറിയാം? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ്റെ നക്ഷത്രം, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. വിദ്വാൻമാരാ ഇവരുടെ ചോദ്യം. ഒരു നിസ്സാര വാക്കുകളല്ല, പരിശുദ്ധാത്മാവ് ഇത് രേഖപ്പെടുത്തണമെങ്കിൽ അത് വളരെ വ്യക്തമായും വളരെ അർത്ഥവത്തായ ഒരു വാക്കമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ?
രാജാവായി പിറന്നവൻ എവിടെ? ആ വാക്കിന് വലിയൊരു അർത്ഥമില്ലെന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ രാജാവായി ലോകത്ത് ഒരു കുഞ്ഞും പിറന്നിട്ടില്ല. ഒരൊറ്റ കുഞ്ഞെ പിറന്നപ്പോൾ തന്നെ രാജാവായിട്ടുള്ളൂ. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവനമേലാണ് ആധിപത്യം, അവൻ്റെ തോളിന്മേലിൽ അവൻ്റെ രാജത്വത്തിന് നീക്കം വരത്തേയില്ല. എന്നെന്തേക്കും നിത്യപിതാവ്, ഒരു കുഞ്ഞാണ്, പക്ഷെ ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്നത് നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്നാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു പൈതലാണ് നൽകപ്പെട്ടതെങ്കിലും പൈതൽ പിറക്കുന്നത് തന്നെ രാജാവായിട്ടാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായവനെ നമുക്ക് നൽകപ്പെട്ടപ്പോൾ അവൻ ആ രാജത്വത്തിൽ നിന്ന് മാറിയിട്ട് മനുഷ്യരാൽ രാജാവാകുവാനല്ല ഇവിടെ വന്നത്. അവൻ ജനിച്ചത് തന്നെ രാജാവായിട്ടാ. നിത്യരാജത്വം അവൻ്റെ മേലുണ്ട്, നിത്യമായ അധികാരം അവൻ്റെ മേലുള്ളവനായിട്ടാ ഇവിടെ വന്നത്. അതുകൊണ്ട് മനുഷ്യർ കൊടുക്കുന്ന ബഹുമാനമോ മാറ്റിക്കളയാനായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് 6:15 ഒന്ന് വായിച്ചാൽ, ഈ 6:15 ആ 6 സംഭവിക്കുന്നത്, ആ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരോർത്തു, ഇനിയിപ്പോൾ ആരെ നോക്കാനാണ്, ഇവനെ പിന്നെ നമ്മുടെ രാജാവാക്കിയാൽ ആഹാരത്തിൻ്റെ കാര്യം മുഴുവനും റെഡിയാണ്. എന്നിട്ട് അവിടെ 15 വായിക്കുന്നുണ്ട്, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് കയറിപ്പോയത്. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? അവർ വന്ന് യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ യേശു മലയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നെ രാജാവാക്കണ്ട, ഞാൻ ഓൾറെഡി രാജാവാണ്. ഇനി നിങ്ങൾ രാജാവാക്കിയാലുള്ള പ്രശ്നം എന്താ? നമ്മളുടെ പ്രശ്നം എന്താണ്? നമ്മൾ രാജാവാക്കിയാൽ നമ്മൾ ഇറക്കി വിടുകയും ചെയ്യും. ഇപ്പം നമ്മൾ മന്ത്രിമാരെയൊക്കെ നമ്മൾ മുഖ്യമന്ത്രിയാക്കും, എന്ത് ചെയ്യും? നമ്മൾ തന്നെ അടുത്ത പ്രാവശ്യം ഇറക്കി വിടും. അപ്പം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു രാജാവിനെ ജനങ്ങൾ തന്നെ എന്ത് ചെയ്യും? തിരസ്കരിക്കുകയും ചെയ്യും. തിരഞ്ഞെടുപ്പുള്ളവർക്ക് എന്ത് ചെയ്യാം? അവർ തന്നെയാണ് രാജാവിനെ വാഴിക്കുന്നതെങ്കിൽ അവർ തന്നെ രാജാവിനെ ഇറക്കി വിടും. അപ്പോൾ കർത്താവ് പറയും, അങ്ങനെ നിങ്ങൾ ഇറക്കി വിടുകയും കയറ്റി വെക്കുകയും ചെയ്യുന്ന ഒരു രാജത്വത്തിലേക്കല്ല ഞാൻ വന്നത്. ഞാനിവിടെ ജനിച്ചത് തന്നെ രാജാവായിട്ട, അല്ലെങ്കിൽ ആധിപത്യം മുഴുവനും എൻ്റെ തോളിലാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ വന്ന് എന്നെ രാജാവാക്കണ്ട, ഈ നിങ്ങളാകെ ചെയ്യാവുന്നത് എൻ്റെ രാജത്വത്തിൻ്റെ കീഴിലേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഇറങ്ങിയും പോവാം. അവിടെ ഇതാണ് ഇസ്രയേലിൻ്റെ പരിപാലകൻ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ രാജാവായവൻ ആരെന്ന് ചോദിച്ച സങ്കീർത്തനക്കാരൻ, അല്ലെങ്കിൽ ബലവാനും യുദ്ധവീരനുമായ യഹോവയാണ് ഞങ്ങളുടെ രാജാവെന്ന് പറഞ്ഞ രാജാവിനെ തിരസ്കരിച്ചിട്ട് അവർ പറയാ, ജാതികളെ പോലെ ഞങ്ങൾക്ക് വരൂ, രാജാവിനെ വേണമെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ തിരസ്കരിക്കുന്നത്. നമുക്കും ഇതേ അബദ്ധം പറ്റാം. വാഴ്ത്തപ്പെട്ട കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമായി നമ്മൾക്കുള്ളപ്പോൾ തന്നെ അവനെ പ്രസാദിപ്പിക്കുന്നതിന് പകരം നാം പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് മറ്റൊരു രാജാവിനെ മതിയെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതായത് എൻ്റെ രാജ്യത്വം എൻ്റെ മേൽ അവൻ വാഴണ്ട. നിങ്ങൾ ആ പറഞ്ഞ ഉപമയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 19 ഞാൻ അവിടെ ഒരു ഉപമ പറഞ്ഞ സമയത്ത് അവിടെ നിങ്ങളത് ഓർക്കുന്നുണ്ടാവുമായിരിക്കും, അവർ ചെയ്ത കുറ്റം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ താൻ കൊടുത്തവർക്കെതിരെയുള്ളവരെ എല്ലാവരെയും വന്ന് അതിൻ്റെ 14 19:14 പറയുന്ന, അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആ, അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. ഞാനിത് പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരാനാണ് പോയത്. പക്ഷേ ഈ തിരഞ്ഞെടുത്തവരോട് പറയുകയാണ്, അവൻ്റെ രാജത്വം നിഷേധിക്കരുത്, നിങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരം ചെയ്തു കൊള്ളണം. പക്ഷെ പോയതിൻ്റെ പുറകെ തന്നെ അവൻ്റെ ചില പൗരന്മാർ, ഇത് കൃത്യമായി പറഞ്ഞാൽ 7, ഈ 7 ചെയ്തു, ഈ പോയ ആളെ ഞങ്ങളുടെ രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല. കാരണം ഈ 10 മാത്രമേ അവിടെ വിളിച്ചുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും യേശു അല്ലെങ്കിൽ ഈ പോയ കുലീനനായ മനുഷ്യൻ രാജാവല്ല. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളോട് പറയുകയാണ്. ഇന്ന് രാജാവായി, മത്തായി സുവിശേഷം 28:18 കർത്താവ് പറയുന്നുണ്ട്, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും
എനിക്ക് നൽകപ്പെടുന്നു. എന്ന് വെച്ചാൽ രാജാതി രാജാവായ കർത്താതി കർത്താവായ ഈ യേശുവിനെ അംഗീകരിച്ചവരായി 10 പേർ. അല്ലാത്തവരോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലാത്തവർക്ക് യേശു രാജാവല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവർ മാത്രം പറയുന്നതാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിട്ട് യേശുവിന് ഇത്രയും അധികാരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നിഷേധിക്കത്തൊന്നും ഇല്ലെങ്കിലും അവർക്കതൊന്നും വലിയ കാര്യമല്ല. അവരോട് യേശുവിൻ്റെ രാജ്യത്വം നിഷേധിക്കരുതെന്ന് പറയുന്നുമില്ല. എന്നാൽ വിളിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരൊറ്റ രാജാവേ ഉള്ളൂ, അത് വാഴ്ത്തപ്പെട്ട കർത്താവ്. രാജാതി രാജാവായി, കർത്താതി കർത്താവായി, സകലത്തിൻ്റെയും അധികാരമുള്ളവനായി, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകലാധികാരമുള്ളവനായ രാജാവായി തന്നെ പിറന്നവൻ, അല്ലെങ്കിൽ നിത്യരാജത്വം തൻ്റെ തോളിലുള്ളവനായ ഈ യേശുവിൻ്റെ രാജത്വത്തെ നാം നിഷേധിക്കാൻ സാധ്യതയുണ്ട്? അവനെ വീണ്ടും രാജാവാക്കണ്ട, പക്ഷെ അവൻ്റെ രാജത്വത്തിലേക്ക് നാം ഒന്ന് വരികയും അവനെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ സാഹചര്യങ്ങളിൽ നമ്മൾ ഈ രാജാവിനെ തിരസ്കരിക്കുന്നുണ്ട്. ഇവർ ചെയ്തതുപോലെ ഇവിടെ എന്താ അവർ ചെയ്തത്? അവൻ പോയ പുറകെ അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? നാം പറയുന്ന നിസാര വാക്കിനാൽ ഈ രാജത്വം നാം നിഷേധിക്കുന്നവരായി മാറും. ഉദാഹരണത്തിന്, ഒരു ചൂട് കൂടിയാൽ നമ്മൾ ഉടനെ പറയും, ഹോ എന്തൊരു ചൂടാ. മഴ കൂടിയാൽ ഉടനെ പറയും, എന്തൊരു നാശം മഴയായത്. സത്യത്തിൽ അതുപോലും നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഈ സകല ഒരു കരിയിലെ അനങ്ങുന്നത് തുടങ്ങി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴു ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ എങ്ങനെ അവനെ കുറ്റപ്പെടുത്താൻ പറ്റും? കാരണം സകല അധികാരവുമുള്ള ഈ കർത്താവിനെ ഞാൻ നിഷേധിക്കുക. ഞാൻ പറഞ്ഞ നിസാര വാക്കിന് നേരിട്ടല്ല പറയണത്, നേരിട്ടല്ല ഇത് പറയുന്നത്. പകരം എന്ത് ചെയ്യാണ്? എൻ്റെ രാജ്യത്വം നിന്റെ രാജ്യത്ത്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലെന്ന് പ്രതിനിധികളെ വിടുകയാണ്. അതായത് ഞാൻ പറയുന്ന നിസ്സാര വാക്കിനാൽ, ഞാൻ പറഞ്ഞു കൂട്ടുന്ന ഓരോ എൻ്റെ പ്രതികരണത്തിൽ കൂടെ ഞാൻ ഈ രാജ്യത്വത്തെ നിഷേധിക്കുകയാണ്. അപ്പോഴല്ല ഞാൻ പറയുന്നത് നീ ഞങ്ങൾക്ക് രാജാവ്. നമ്മുടെ നിസ്സാരമായ എത്രയോ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഈ രാജ്യത്തെ നിഷേധിക്കുന്നവരാണ്. ഞാനിങ്ങനെ ഒരു കുറച്ച് അതിശയോക്തിയോടുകൂടിയാണെങ്കിലും ഒരു തമാശ പോലൊരു കഥ ഇങ്ങനെ ഓർക്കും. അതായത് സേ ഫോർ എക്സാമ്പിൾ, ദൈവത്തിൻ്റെ രാജ്യത്വം ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഒരാളാണെന്ന് വിചാരിക്കുക. ഞാൻ രാവിലെ എഴുന്നേറ്റു, എൻ്റെ ബെഡ്റൂമിൽ, അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റു ദൈവത്തോട് പറഞ്ഞു, കർത്താവെ അങ്ങാണ് എൻ്റെ രാജാവ്, എൻ്റെ സകല കാര്യത്തിനും അങ്ങ് തന്നെയാണ് രാജാവ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ചായ കുടിക്കാനായിട്ട് എൻ്റെ ഡൈനിങ് ടേബിളിൽ വന്നപ്പോൾ, ഞാൻ ആ ചായ എടുത്ത് കുടിച്ചപ്പോൾ അതിൻ്റെ പഞ്ചസാരയ്ക്ക് പകരം എൻ്റെ ഭാര്യ അറിയാതെ ഉപ്പാണിട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഉപ്പ് കലർന്ന ചായ ഇങ്ങനെ എടുത്ത് കുടിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എനിക്ക് ഞാനെപ്പോഴും ഓർത്ത്, ദൈവമാണല്ലോ രാജാവ് എന്ന് പറഞ്ഞ് മനസ്സിലായി. ദൈവം അറിയാതെ ഇതിനകത്ത് ഉപ്പ് കലരത്തില്ലല്ലോ. സ്തോത്രം പറഞ്ഞ് കുടിച്ചില്ല, പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു? സ്തോത്രം പറഞ്ഞു. ഏത് സ്തോത്രമല്ലേ പറയാവുള്ളൂ? രാജ്യത്വം അനുഭവിക്കണമെങ്കിൽ സ്തോത്രമല്ലേ പറയാൻ പറ്റുള്ളൂ? അപ്പോൾ ഞാൻ സ്തോത്രം പറഞ്ഞു. ഇനി സ്തോത്രമല്ലാതെ വല്ലതും പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? ഈ ഉപ്പ് വീണ ചായ എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കാനായിട്ട് ദൈവമാണ് അനുവദിച്ചതെങ്കിൽ ഞാൻ ആ ദൈവത്തെയാണ് പള്ളു പറയണേ അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ പ്രതിനിധി അയക്കുകയാണ്. ഇതുപോലെ ഓരോ സാഹചര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ ചെന്നെന്ന് വിചാരിക്കുക, കുളിച്ച് റെഡിയാകാനായിട്ട് ഞാൻ സോപ്പ് തേച്ചുകൊണ്ടിരുന്ന സമയത്ത് പൈപ്പിൽ വെള്ളം തീർന്നു. പെട്ടെന്ന് ഞാൻ എന്തിനേലും പറയുമല്ലോ, ഞാൻ സ്തോത്രമേ പറയാവുള്ളൂ അല്ലേ? സ്തോത്രമേ പറയുന്നുള്ളെങ്കിൽ ഞാൻ ദൈവരാജ്യത്വം അനുഭവിക്കുകയാണ്. ഇനി അല്ലാതെ പറഞ്ഞാൽ അടുത്ത പ്രതിനിധിയും കൂടെ പോയി. എന്തോ പ്രതിനിധി എന്ന് പറയുന്നത്? നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണ്ട. ഇനിയും ഒരു വിധത്തിൽ അങ്ങനെ സ്തോത്രമൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ തേച്ച് തുടച്ചു കളഞ്ഞ് ഞാൻ ഒരു വിധത്തിൽ ബാത്റൂമിൽ നിന്നിറങ്ങി, ഉടുപ്പൊക്കെ എടുത്തിട്ട് പേഴ്സൊക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ച് ബട്ടൺസ് ഇങ്ങനെ ഇട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഒരു ബട്ടൺസ് ഇല്ല. അപ്പോഴും ഞാൻ ഭാര്യയെ ഒന്നും പറയുന്നില്ല, ഞാൻ സ്തോത്രം മാത്രം പറയും. അതാണ് ദൈവരാജ്യം. എന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്ന സൂചി വെച്ച് തയ്ച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് തയ്ക്കുകയാണ്. തയ്ച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ കയ്യിലോട്ട് സൂചി കയറി ചോര ഉടുപ്പേ വീണു. അപ്പോഴും എന്തേ പറയുള്ളൂ? സ്തോത്രം മാത്രം. കാരണം
എൻ്റെ ദൈവം അറിയാതല്ലോ ഞാനിതൊക്കെ സംഭവിക്കും. ഇനി ഇല്ലാതെ പറയുന്ന ഓരോ തവണയും ഞാൻ പറയുന്നത് നീ ഞങ്ങൾക്ക് രാജാവാകണ്ട. എനിവേ, ഈ ഉടുപ്പ് പിന്നിടാൻ പറ്റത്തില്ല, മാറ്റി വേറൊരു ഉടുപ്പൊക്കെ എടുത്തിട്ട് ഓടി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പോകുന്ന സ്ഥിരമായി പോകുന്ന ബസ് അങ്ങ് പോയി. അടുത്ത ബസ് വരെ അവിടെ കാത്തു നിന്നു. ആ ബസ്സിൽ ഇടിച്ചു കയറി, നല്ല തിളക്കം ഉണ്ട്. ഒരു വിധത്തിൽ പേഴ്സിൽ ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്ന് ചോദിച്ചപ്പം പേഴ്സ് നോക്കിയപ്പം മെറ്റ ഉടുപ്പിൻ്റെ പോക്കറ്റിലാണ്. അപ്പം ഞാൻ സ്തോത്രമേ പറഞ്ഞേ, പക്ഷേ കണ്ടക്ടർ സ്തോത്രം പറഞ്ഞില്ല. കാരണം അയാൾ അവിടെ ഇറക്കി വിട്ടു, മാന്യനാണെന്നൊക്കെ തോന്നും. അത് അയാളുടെ വായി വന്നതൊക്കെ പറഞ്ഞു. ഞാൻ നടന്ന് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് സമയം വൈകിയതുകൊണ്ട് ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തു മാനേജരെ. അപ്പോഴും ഞാൻ എന്തേ പറയുള്ളൂ, ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാൻ സ്തോത്രം മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താ, യഹോവയാണ് എൻ്റെ രാജാവ്. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഊണും കഴിച്ചില്ല, ചായയും കുടിച്ചില്ല. തിരിച്ച് നടന്ന് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ അവിടെ നിന്നുകൊണ്ട് പറയും, 1/2 kg പയറൂടെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞതല്ലായിരുന്നു എന്ന് പറയുമ്പോഴും സ്തോത്രം മാത്രം പറയുന്നതാണ് ദൈവരാജ്യം. ഞാൻ പറഞ്ഞു, സാധാരണ സംഭവങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ രാജാവായി വരുന്നത്, ആ രാജത്വം ഞാൻ ആസ്വദിക്കുന്നത്. അതല്ലാത്ത എല്ലാ സമയത്തും ഞാൻ ഈ രാജാവിനെ തിരസ്കരിക്കുകയാണ്. ഞാൻ പറയുന്ന നിസ്സാര വാക്കിനാൽ, അല്ലെങ്കിൽ ഞാൻ ഓരോ തവണയും പറയുന്ന ഈ കാര്യങ്ങൾ മുഖാന്തരം ഞാൻ എൻ്റെ രാജാവിനെ തിരസ്കരിക്കുകയാണ്. എനിക്ക് മറ്റൊരു രാജാവ് വേണമെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടതിലെല്ലാം ഈ എന്താ എല്ലാത്തിനും പരാതി പറയുക. പ്രിയപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ രാജാവ്, സർവാധിപതിയായ ഈ രാജാവിൻ്റെ കീഴിൽ ശരിയായും ആസ്വദിക്കുന്നത് തന്നെയാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടത്, എൻ്റെ സകല കാര്യത്തിലും എൻ്റെ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടെന്നും അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ട് മാത്രമേ നടക്കുന്നുള്ളെന്നും വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഒരു ദൈവപൈതലിൻ്റെ പ്രത്യേകത. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അടക്കം എത്രയോ മാറിക്കഴിയും. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ഈ സർവശക്തനായ ഈ ഭൂഗോളങ്ങളെ മുഴുവൻ തിരിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു കളയാമെന്ന്? നമുക്ക് എന്തറിയാം? നമ്മളുടെ അറിവ് കേടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് എന്താ ആവശ്യമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നമ്മളുടെ ആവശ്യങ്ങളെ കൃത്യമായി അറിയാം. നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വന്നാൽ മാറിപ്പോവും. കാരണം ഈ ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന യഹോവ എൻ്റെ ഇടയനാണ്. അവൻ മരണനിഴൽ താഴ്വരയിൽ കൂടെ ഞാൻ പോകുമ്പോൾ പോലും എന്നെ ഭയപ്പെടുത്താതെ എന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. ഈ ലോകത്തിലുള്ള ഒരു സഖിമാരും നമ്മളെ മരണത്തിൽ നമ്മളോട് കൂടെ ഉണ്ടാവില്ല. പക്ഷെ കർത്താവ് പറയാ, ഞാൻ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പോലും ഞാൻ നിങ്ങളെ കൈവിടത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുന്ന നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്ത് ചെയ്യും? തൻ്റെ പ്രാണനെ തൻ്റെ ആടുകൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നവനാണ് നല്ല ഇടയൻ. അതുകൊണ്ട് ഏത് ഘോര അന്ധകാരത്തിൽ കൂടെ പോകുമ്പോഴും, അല്ലെങ്കിൽ കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ പോകുമ്പോഴും ഞാൻ അനർത്ഥം ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നതാ. ഇനിയും ശത്രുക്കളുടെ മുമ്പാകെ പോലും അവൻ എനിക്ക് മേശയൊരുക്കുന്ന, അവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തക്കവണ്ണം പാകപ്പെടുത്തി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എന്നെ നടത്തുന്ന നല്ല ഇടയനും നല്ല രാജാവുമായവനെ ഞാൻ നിഷേധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ടത് ഞാൻ പറയുന്ന നിസ്സാരമാക്കിനാൽ ഈ രാജാവിനെ തിരസ്കരിക്കുന്ന ഒരു ദുഷ്ടഹൃദയം നമുക്ക് ഉണ്ടാകരുത്. അങ്ങനെയുള്ളവരെ വെച്ചേക്കില്ല. ഈ വാക്യം, ഈ അധ്യായത്തിൻ്റെ തന്നെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ലൂക്കോസിൻ്റെ സുവിശേഷം 19:27, ഇവർക്ക് വരുന്ന അനന്തര ഫലം എന്താണ്? തൻ്റെ വരവെങ്കിൽ, എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കൊന്നുകളവേനെന്ന് കൽപ്പിച്ചു. എത്ര ദാരുണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പുറത്തുള്ളവരെ കുറിച്ചല്ല പറയണേ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും ഉണ്ടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച യേശുവിൻ്റെ രാജത്വത്തെ നിഷേധിക്കുന്ന ദൈവമക്കളുടെ കാര്യമാണ് പറഞ്ഞു. 70%, അതായത് 10 പേർക്കാണ് കൊടുത്തതെങ്കിൽ അതിൽ 7 പേര് എന്ത് ചെയ്തു? ഈ രാജത്വം നിഷേധിച്ചവരാണ്. അപ്പോൾ വിളിക്കപ്പെട്ടവർ അനേകരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ കാരണം മനസ്സിലാക്കണം. കാരണം സ്വർഗീയമായ ഒരു സംതൃപ്തിയിലേക്കാണ് നമ്മളിവിടെ കൊണ്ടുവന്ന്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഭൂമിയിൽ തൃപ്തിയോടെ ജീവിക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. ഈ ലോകത്തിലുള്ള മുഴുവൻ കൺസ്യൂമറിസം ആണെങ്കിലും കച്ചവട മനസ്ഥിതിയാണെങ്കിലും വരുന്നതെല്ലാം മനുഷ്യൻ തൃപ്തനല്ല എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യൻ്റെ അസംതൃപ്തി വിറ്റാണ് കാശാക്കുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും, ഇനി നമ്മുടെ സൗന്ദര്യവർദ്ധനവിൻ്റെ കാര്യത്തിലായാലും,
ഇനി മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മുഴുവൻ കച്ചവട മനസ്ഥിതിയുടെയും പിന്നിലുള്ള വസ്തുത. ഒരു മനുഷ്യനും തങ്ങൾക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല, എല്ലാവർക്കും പിന്നെയും പിന്നെയും വേണം. ഈ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ശരിക്കും അവൻ പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാതായി പോയപ്പോൾ സംഭവിച്ചു പോയതാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു വന്നുണ്ടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ തൃപ്തനാക്കാനാണ് വന്നത്, നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് ഞാൻ തരികയാണ്. നിങ്ങൾക്കൊരു ഇടയനുണ്ട്, ആ ഇടയൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് സംതൃപ്തിയോടുകൂടിയ ഒരു ദൈവഭക്തിയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മോഹങ്ങൾക്കും കർത്താവ് മറുപടി തരുമെന്നൊന്നും അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞത് എന്നെ ഒരുവൻ അനുഗമിച്ചാൽ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണമെന്ന്. വിട്ടുപിരിഞ്ഞവരെ യേശുവിൻ്റെ കൂടെ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. കർത്താവ് പിടിച്ചു വെക്കാനായിട്ട് കഴിയുന്ന ഏതെങ്കിലും വ്യക്തി കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല, ഒരു ഉദാഹരണം പോലുമില്ല. തനിക്കുള്ളതൊക്കെയും അവർ വിട്ടുകളഞ്ഞ് അവർ കർത്താവിനെ ഏറ്റവും വിലയേറിയതായി കണ്ട് അവനെ പിൻഗമിച്ചവരാണ് നമ്മൾ കാണുന്ന എല്ലാ കർത്താവിൻ്റെ ശിഷ്യന്മാരും. ഇന്നും കർത്താവ് വിളിക്കുന്നത് അത് മാത്രമാണ്, അങ്ങനെയുള്ളവരെ മാത്രമേ കർത്താവ് വിളിക്കുന്നുള്ളൂ എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നാം കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മളെ അവൻ തൃപ്തനാക്കും. നമുക്ക് വിശപ്പുങ്ങുന്നെങ്കിൽ അവൻ നമുക്ക് ആഹാരം കൊണ്ട് തൃപ്തനാക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്നത് നമുക്കറിഞ്ഞില്ലെങ്കിലും എൻ്റെ കർത്താവിന് അറിയാം. അതാണ് അവൻ രാജത്വം എന്ന് പറയുന്നത്. അവൻ്റെ രാജത്വം അതാണ്, അവൻ്റെ രാജത്വം നമ്മുടെ മേൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മേൽ മുഴുവൻ രാജത്വവും ആവിഷ്കരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം, അവൻ്റെ രാജ്യത്ത് നമ്മുടെ മേൽ വരുന്നതിൻ്റെ കാര്യം നമ്മൾ തൃപ്തിയോടെ ആയിരിക്കാനാണ്, സംതൃപ്തിയോടും. തിമത്യോസിൻ്റെ ലേഖനത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തിയാണ് വലിയ ആദായകരമായ കാര്യം. അതായത് ദൈവം നമ്മളെ തൃപ്തനാക്കുകയാണ്. അധ്വാനിക്കുന്നവരായിരിക്കാം, ഭാരം ചുമക്കുന്നവരായിരിക്കാം, എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ ജനത്തിനാണ് ദൈവം ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളിൽ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഒക്കെ ഇരിക്കുന്ന ജനത്തോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കിടയനായി വന്നാൽ നിങ്ങൾ സ്വസ്ഥനാകണം. അതാണ് അവൻ്റെ രാജത്വം. അത് നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. രാജത്വം നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പക്ഷേ കർത്താവിൻ്റെ വരവെങ്കിൽ അങ്ങനെയുള്ളവരെ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിഗ്രഹിച്ചു കളയുമെന്ന് എഴുതിയിരിക്കുകയാണ്. രാജത്വം നിഷേധിക്കുന്നത് മരണം പോയി നമ്മൾ ക്ഷണക്കത്ത് കൊടുത്ത് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വില കൊടുത്ത് മരണം വാങ്ങിക്കുന്നത് പോലെ. നിത്യ മരണം, വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലെ, ദൈവത്തിനറിയാം എൻ്റെ തലയിൽ എത്ര മുടി വേണമെന്നും എനിക്ക് എത്ര ആരോഗ്യം വേണമെന്നും എനിക്ക് എത്ര നീളം വേണമെന്നും ഞാൻ എത്ര നാൾ ഇവിടെ ജീവിക്കണമെന്നും അതിൽ എത്ര നാൾ ഞാൻ ഏത് പരുവത്തിൽ ജീവിക്കണമെന്നും ഒക്കെ എൻ്റെ ദൈവം എന്നോട് ചോദിക്കാതെ തന്നെ തീരുമാനിക്കുന്ന ദൈവമാണ്. എൻ്റെ മാതാപിതാക്കളെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല, ഞാൻ ഏത് ദേശത്ത് ജനിക്കണമെന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതൊന്നും ദൈവം നമ്മളോട് ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ആ കർത്താവിൻ്റെ രാജത്വത്തെ ഞാൻ അംഗീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ലോകത്തിലുള്ള മനുഷ്യർ മുഴുവനും ദൈവത്തിൻ്റെ അസ്തിത്വത്തെയും ദൈവാസ്തിത്വത്തെയും നിരന്തരമായി ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിന് മാത്രമേ അവൻ്റെ രാജത്വം യഥാർത്ഥമായി അംഗീകരിക്കാനായിട്ട് ആ വെളിച്ചം കിട്ടുന്നുള്ളൂ. പക്ഷേ അംഗീകരിച്ചവർ അവൻ്റെ രാജത്വം പിന്നീട് ഒരു കാലത്തും നിഷേധിക്കാൻ പാടില്ല. അവൻ്റെ രാജ്യത്വം നിഷേധിക്കുന്നത്, സത്യം പറഞ്ഞാൽ അവൻ്റെ രാജ്യത്വത്തിൻ്റെ നിഷേധമെന്ന് പറയുന്നത് ശരിക്കും മരണം പോയി എരന്ന് വാങ്ങിക്കുന്നത് പോലെയാണ്. രാജാവിൻ്റെ നിഷേധമെന്ന് പറയുന്നത് നമ്മൾ അവനിൽ നിന്ന് മരണം പോയി ചോദിച്ചു വാങ്ങുന്നത് പോലെയാണ്. അതുകൊണ്ട് ഈ രാജാതി രാജാവിൻ്റെ രാജ്യത്വം ഞാൻ അംഗീകരിക്കാൻ എനിക്ക് തയ്യാറാകണം. അങ്ങനെ ഉടൻ തന്നെ അവനത് വരുന്നില്ല, നമുക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം തരിക. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രിയിലും പറയുന്നത്, ഈ ദൈവത്തിങ്കലേക്ക് വന്നെങ്കിൽ, അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിങ്കലേക്ക് വന്നെങ്കിൽ അവൻ നിങ്ങളെ സംരക്ഷിക്കും. നമുക്കറിയാമല്ലോ ഈ ന്യായാധിപന്മാർ കഴിഞ്ഞിട്ടുള്ള ഒരു കഥയാണ് രൂത്തിൻ്റേത്. രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. ദൈവം കൊടുത്ത കൽപ്പനയാണ് മോവാബ്യര് ദൈവസന്നിധിയിൽ വന്നേക്കരുത്. അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് മോവാബ്യ. ഇവൾ ഒരു യഹൂദൻ്റെ അല്ലെങ്കിൽ ഒരു ഇസ്രയേൽ പൗരതയുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയായിട്ട് വരിക, മരുമകളായിട്ട് വരികയാണ് ഒരു കുടുംബത്തിൽ. ഭർത്താവ് മരിച്ചുപോയി, അമ്മായിയപ്പൻ മരിച്ചുപോയി, ഇവിടിപ്പോൾ ഒരു അമ്മായിയമ്മയും ഈ സ്ത്രീയും തന്നെ തിരിച്ച് അവർ ബേദലഹേമിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അവിടെ ഒരു മനോഹരമായ കഥ പറയുന്നുണ്ട്. അവിടെ വെച്ച് പറയുകയാണ്, ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ കീഴിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന നിന്നെ ദൈവം അനുഗ്രഹിക്കും.
ഹല്ലേലൂയ. ആരുമാകട്ടെ പ്രിയപ്പെട്ടവരെ, അന്നു മുതലേ തന്നെ നാം ദൈവത്തിൻ്റെ ആ സംരക്ഷണയുടെ കീഴിൽ നമ്മൾ നാം യഥാർത്ഥമായിട്ട് വന്നെങ്കിൽ അവൻ നിശ്ചയമായും നമ്മെ പരിപാലിക്കുമെന്ന് അന്നുള്ളവർ തന്നെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നമുക്കെന്തേ ഇത് വിശ്വസിക്കാൻ കഴിയാത്തത്? അവൻ്റെ രാജ്യത്തെ നിഷേധിക്കത്തക്കവണ്ണമുള്ള ഒരു ദുഷ്ടഹൃദയം നമുക്കുണ്ടാകരുത്. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും ഇത് മാത്രമേ ഉള്ളൂ, എൻ്റെ രാജ്യത്തെ നിത്യമായ രാജ്യത്വമാണ്, ആ രാജ്യത്വം തിരിച്ചറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ എൻ്റെ രാജ്യത്വത്തിലേക്ക് കടന്നു വരണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കാത്ത ജീവിതം എന്ന് പറയുന്നത് മരണത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ ഞാൻ മരണം വാങ്ങിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മറ്റൊരു രാജാവിനെ, ജാതികളെ പോലെ മറ്റൊരു രാജാവിനെ ഞാൻ തിരക്കിപ്പോകരുത്. അതുകൊണ്ടാണ് ഈ രൂത്ത് ബോവസ്, നമുക്ക് ആ കഥ അറിയാം, ബോവസിൻ്റെ വയലിൽ ചെല്ലുന്നു, ബോവസ് അവളുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് തിരിച്ചറിയുന്നു. ഈ ബോവസിൻ്റെ പുതപ്പിനടിയിൽ കയറിയപ്പോൾ നവോമി പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റെ പുതപ്പ് നിൻ്റെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കുന്ന കാര്യം ഇനി അവൻ നോക്കിക്കൊള്ളും, നീ സ്വസ്ഥമായിരുന്നോളാം പറയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇങ്ങനെ കർത്താവിൻ്റെ, അതായത് ദൈവസന്നിധി വരാൻ തന്നെ യോഗ്യതയുണ്ടായിരുന്നവരല്ല, ഇവിടേക്ക് ആ പുത്രൻ്റെ മണവാട്ടിയായി ചേർക്കപ്പെട്ടവരാണ് നാം. അവൻ്റെ പുതപ്പിൻ്റെ കീഴിൽ നാം അഭയം പ്രാപിച്ചെങ്കിൽ നമ്മെ പുത്രൻ്റെ മണവാട്ടിയാക്കി തീർക്കാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. അവിടെ പറയാ, നിന്റെ മേൽ ഈ പുതപ്പ് വീണെങ്കിൽ നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവൻ വിശ്വസ്തനാണ്, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്, അവനിൽ തന്നെ നിങ്ങൾ പൂർണ്ണമായും ആശ്രയം വെക്കാനായിട്ട് കഴിയുമെങ്കിൽ, അവനിൽ തന്നെ പൂർണ്ണമായിട്ട്, അതായത് എൻ്റെ പഴയതിനെ മുഴുവൻ ഞാൻ വിട്ടു കളഞ്ഞിട്ട് ഈ ദൈവത്തിൽ ആശ്രയം വെക്കുമെങ്കിൽ, സ്ഥിരമാനസനായിട്ട് യഹോവയിൽ തന്നെ ആശ്രയം വെക്കുമെങ്കിൽ, അവൻ നിങ്ങളെ സമാധാനത്തിൽ കാക്കാൻ മതിയായവനാണ്. കർത്താവിൻ്റെ വാഗ്ദത്തം ഇതാ പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളെ, അവൻ ഏത് പരുവത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചുവെങ്കിലും നിങ്ങൾ പഴയതിലേക്ക് മടങ്ങിപ്പോകാതിരുന്നാൽ, ദൈവത്തിൻ്റെ രാജത്വം ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നിശ്ചയമായും കർത്താവ് നമ്മെ ആ വഴികൂടെ നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, രാജാവാക്കേണ്ട കാര്യമില്ല, അവൻ്റെ രാജത്വം നാം യഥാർത്ഥമായി ആസ്വദിച്ചാൽ മതി. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ ഈ കർത്താവിൻ്റെ രാജത്വം നിഷേധിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നേക്കാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വന്നേക്കാം, പക്ഷെ അവിടെയൊക്കെ സ്ഥിരമാനസനായിരിക്കണം, എൻ്റെ കർത്താവിൽ തന്നെ ഞാൻ ആശ്രയിക്കണം. അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അവിശ്വാസമുള്ള ഹൃദയത്തെ ബൈബിൾ വിളിക്കുന്നത് ദുഷ്ടഹൃദയം എന്നാണ്, അവിശ്വാസമായ ഉള്ള ഹൃദയം എന്നല്ല, അവിശ്വാസമുള്ള ഹൃദയത്തെ ദുഷ്ടഹൃദയം എന്നാണ്. കാരണം നിങ്ങൾക്ക് ലഭിച്ച ബിരുദിനെ മുഴുവനും തള്ളിക്കളയാൻ മതിയായതാണത്. ഈ രാജത്വം നിഷേധിക്കാതിരിക്കാൻ കഴിയണം. നിങ്ങൾ രാജാവാക്കണ്ട അവനെ, മറ്റൊരു രാജാവിനെ അന്വേഷിച്ച് പോകാതിരുന്നാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ രാജാവായി വരാം. ചെറിയ, ഇപ്പം പണമാണ് വേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പണം മറ്റെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അക്കാര്യം കർത്താവിനോട് പറഞ്ഞാൽ പോരെ. പണം കൊണ്ട് ഞാൻ കാര്യം സാധിച്ചോളാമെന്ന് വെക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാ എൻ്റെ കർത്താവ് ആ കാര്യം തന്നെ അങ്ങ് ശരിയാക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ രാജാവിനെ, പണത്തെയാണ് രാജാവാക്കി മാറ്റുന്നത്. നമുക്കറിയാമല്ലോ, അവിടെ ഒരു മനുഷ്യന് ധാരാളം വിളവുണ്ടായതിനെ കുറിച്ച് ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ധാരാളം വിളവുണ്ടായി. വിളവുണ്ടായപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കളപ്പുരകളിൽ സ്ഥലം പോരാ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, ഈ കളപ്പുരയൊന്ന് പൊളിച്ച് വലുത് പണിയും. തെറ്റുണ്ടോ അതിനകത്ത്? ഒരു തെറ്റുമില്ല. ഇത് ആരാ കൊടുത്തേ? ഈ രാജാവായ ദൈവമാണ് കൊടുത്തേ. ഇത് പൊളിച്ച് പണിയേണ്ടത് ആരുടെ ഉദ്ദേശമാണ്? രാജാവിൻ്റെ തന്നെ ഉദ്ദേശമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞ എന്തോന്നറിയാമോ? എനിക്ക് ഏറെ നാളത്തേക്കുണ്ട്, അതുകൊണ്ട് എന്തോ ചെയ്തു, തിന്നോ കുടിച്ചോ ആനന്ദിച്ചോളാം പറയുക. അത് തെറ്റിപ്പോയി. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, ഇന്ന് ഞാൻ നിന്റെ പ്രാണനെ ഇങ്ങ് എടുത്താൽ ഈ ഒരുക്കി വെച്ചത് ആർക്കാവും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കാൻ പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയത് എനിക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നത് തന്നെ അവൻ്റെ രാജത്വത്തിൻ്റെ നിഷേധമല്ലേ? എന്തിനു വേണ്ടി എൻ്റെ കയ്യിൽ ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് കഴിഞ്ഞ് തന്നു എന്നുള്ളത് എൻ്റെ കർത്താവിൻ്റെ കാര്യവിചാരകത്വമാണ്, അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കായി തന്നെ സ്വരൂപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ദൈവവിഷയമായുള്ള സമ്പന്നത നമുക്കുണ്ടാകാനായിട്ട് കഴിയണം. ഞാൻ ദൈവവിഷയമായിട്ട്, അതുകൊണ്ടാണ് അനീതിയുള്ള കാര്യവിചാരകൻ്റെ കഥയും അവിടെ പറയുന്നുണ്ട്. ഈ കാര്യവിചാരകൻ, അവൻ തൻ്റെ കഴിവുകൊണ്ട്, തൻ്റെ മിടുക്ക് കൊണ്ട് യജമാനൻ്റെ നിന്ന് അവൻ ധാരാളം കീർത്തി സമ്പാദിച്ചു, ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട്. പക്ഷേ അവൻ എന്നിട്ട് പറയുന്നത്, ഇവിടുത്തെ ഈ ലോകത്തിലെ വിളിച്ച മക്കൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ള കൃത്രിമങ്ങളൊക്കെ കാട്ടുന്നവരാണെങ്കിൽ നിങ്ങളോടും പറയാണ്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ
നിത്യതയിലുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കിക്കോളാൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണത്തിനും ആഹാരത്തിനും വസ്ത്രത്തിനും ശേഷം കിട്ടിയത് വെച്ചെല്ലാം നിത്യതയുടെ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. എൻ്റെ ദൈവം പ്രസാദിക്കുന്നത് ഏതിലാണ്? വിളഞ്ഞുകിടക്കുന്ന വയലുകളെ നോക്കി ഇനി 3 മാസം ഉണ്ടെന്ന് നിങ്ങൾ പറയരുത്. ഇപ്പോൾ തന്നെ കൊയ്ത്ത് റെഡിയാണ്. നിങ്ങൾക്ക് ദൗത്യ നിർവഹണത്തിനായിട്ട് ദൈവം നിങ്ങളെ ഫ്രീ ആക്കിയെങ്കിൽ നിങ്ങളുടെ വേലസ്ഥലങ്ങൾ തുറന്നു കിടക്കുകയാണ്. അവിടെ യജമാനൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ദാസനെ പോലെ, യജമാനത്തിയുടെ മുഖത്തേക്ക് നോക്കുന്ന ദാസിയെ പോലെ, കർത്താവെ അരളി ചെയ്യണമേ, അടിയൻ കേൾക്കാം, അടിയൻ പോകാം, അടിയൻ ആയിത്തീരാം, അടിയൻ പറയാം എന്ന നിലവാരത്തിൽ നിൽക്കേണ്ടതിനാ എൻ്റെയും നിങ്ങളുടെയും മേൽ എൻ്റെ കർത്താവ് രാജത്വം വെച്ചിരിക്കുന്നത്. അത് നിഷേധിച്ച് എൻ്റെതായ ഒരു പദ്ധതിക്ക് വേണ്ടി യേശുവിനെ വീണ്ടും കരുവാക്കാൻ നോക്കുന്നുവെങ്കിൽ എത്ര ദാരുണമാണ്, എത്ര നീചമായ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോയി. എങ്ങനെ നമ്മുടെ ബിരുദ നഷ്ടപ്പെട്ടെന്ന് ആലോചിച്ച് നോക്കണം. എന്നെ കണ്ടാൽ പോലും അറയ്ക്കുമായിരുന്ന കാലത്ത് പാപത്തിൽ കുഷ്ഠത്തിൻ്റെ ആ അധമ പാതാളത്തിലേക്ക് നമ്മൾ നിയോഗിക്കപ്പെട്ട സമയത്ത് എൻ്റെ വാഴ്ചപ്പെട്ട കർത്താവ് വന്ന് എന്നെ കോരിയെടുത്തതാണ്. പാട്ടുകാരനൊക്കെ അങ്ങനെ പാടുന്നു. അങ്ങനെ കോരിയെടുത്തവൻ എന്നെ പാറമേൽ നിർത്തിയിട്ട് എന്നോട് പറയാം, മക്കളെ ഞാൻ തുടങ്ങി വെച്ചൊരു വേലയിലേക്ക് നിനക്കൂടെ ഞാൻ അവസരം തന്നതാണെന്ന് പറയുമ്പോൾ, ഇല്ലില്ല എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് പിന്നെ വെച്ചേക്കുവോ? അതുകൊണ്ടാണ് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് സ്വർഗരാജ്യം കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിൻ്റെ മകന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോട് സദൃശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, വിളിച്ചവരൊക്കെ ഓരോരോ ഒഴിവൊഴിവ് പറഞ്ഞുപോയി. ഞാൻ 2 ഏർ കാളെ വാങ്ങിച്ചിരിക്കുന്നു, അതിനെ ഒന്ന് നോക്കാൻ പോകണം. ഞാൻ പിന്നെ ഒരു കുറച്ച് വയൽ വാങ്ങിച്ചിട്ടുണ്ട്, അത് നോക്കാൻ. ഇവരൊക്കെ ആരാ? കല്യാണത്തിന് വിളിക്കപ്പെട്ടവരാ. അവരാരും തയ്യാറായില്ല. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, നിലം വാങ്ങിച്ചിരിക്കുന്നു, അവർ 2 ഏർ കാളയും വാങ്ങിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒഴിവൊഴിവ് പറഞ്ഞപ്പോൾ രാജാവ് കോപിച്ചിട്ട് പറഞ്ഞു, വഴിച്ചിലക്ക് നിൽക്കുന്ന എല്ലാവരെയും വിളിച്ചുകൊണ്ടുവാ, കണ്ടവരെ എല്ലാം വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ടോ ഇനി സ്ഥലമുണ്ട്, എല്ലാ ദുഷ്ടന്മാരെയും എല്ലാ നീചന്മാരെയും എല്ലാവരും വിളിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ കല്യാണശാല നിറഞ്ഞു. രാജാവ് അവിടേക്ക് വരികയാണ് നോക്കാൻ. നോക്കിയപ്പോൾ ഒരു മനുഷ്യന് കല്യാണ വസ്ത്രം ഇല്ലാതെ അതിനകത്തിലിരിക്കുന്നു. ചോദിച്ചു, സ്നേഹിത, കല്യാണ വസ്ത്രം ഇല്ലാതെ നീ എങ്ങനെ അകത്ത് വന്നു? ഒന്ന് ആലോചിച്ച് നോക്കി, വിളിക്കപ്പെട്ടത് ക്ഷണിക്കപ്പെട്ട ആൾ പോലും അല്ല കേട്ടോ. മറ്റവർ തിരസ്കരിച്ചപ്പോൾ വന്ന് വിളിക്കപ്പെട്ടത് പോലും കല്യാണ വസ്ത്രം ധരിക്കാതെ ഇവിടെ വന്നിരിക്കുകയാണ്. അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിളിക്കപ്പെട്ടത് യോഗ്യതയില്ലാതിരുന്നിടത്താണെങ്കിൽ അവന് യോഗ്യമാമണ്ണം നിൽക്കാൻ. അത് ഫ്രീ ആയിട്ട് തന്ന കല്യാണ വസ്ത്ര, കുളിപ്പിച്ചത് ഫ്രീ ആയിട്ടാ. വന്ന പരുവത്തിൽ, ഏത് പരുവത്തിലായിരുന്നോ, മുടന്തനാണോ, കുരുടനാണോ, ചെകിടനാണോ, കുഷ്ഠരോഗിയാണോ, ഒരു വിഷയമില്ല, വിളിച്ച എല്ലാവരെയും അവൻ സൗഖ്യത്തോടെ അകത്തു വരുത്തി. അവൻ തന്നെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് ഇവിടെ നിർത്തിയപ്പോൾ അതിൽ തന്നെ തുടരാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അവൻ്റെ രാജത്വത്തിൻ്റെ കീഴിലേക്ക് സ്വാഭാവികമായി കടന്നു വരുവാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. പിശാചിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലായിരുന്നു നാം. പിശാചിനാൽ അറത്തും മുടിച്ചും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന നമ്മളെ എൻ്റെ കർത്താവ് വിടുവിച്ചെങ്കിൽ, അവൻ്റെ രാജ്യത്വം നിഷേധിച്ചാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുകയുണ്ടായി, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അടിച്ചു തെളിച്ച വീട്ടിലേക്ക് ദുഷ്ടതയേറിയ വേറെ 6 എണ്ണത്തിനും 7 എണ്ണത്തിനും കൂടെ കൊണ്ടുവന്ന് ആ മനുഷ്യൻ്റെ സ്ഥിതി പഴയതിനേക്കാൾ കഷ്ടത്തിലായി. നേരത്തെ അവൻ പിശാചിനാൽ നിയന്ത്രിതനായിരുന്നു, ഇന്ന് ആ വീട് ക്രിസ്തുവിൻ്റെ രാജത്വത്താൽ നിറയാത്തത് കൊണ്ട് അവൻ ഇന്ന് ദുഷ്ടന്മാരുടെ ഒരു ഗുഹയായി മാറുകയാണ്. കർത്താവ് തൻ്റെ ദേവാലയത്തെക്കുറിച്ചുള്ള എരിവ് അവിടെ പ്രകടമാക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ച് പറയുകയാണ് തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്. എന്നിട്ട് പറയുക, എൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം, ഭവനം, അതെന്താണ്? പ്രാർത്ഥനാലയം. നിങ്ങളതിനെ കള്ളന്മാരുടെ, ഇന്നിപ്പോൾ ആലയം കെട്ടിടമല്ല, ഇന്ന് ദൈവത്തിൻ്റെ ആലയം നാമാ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാ, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ആ മന്ദിരം നശിപ്പിക്കുന്നവനെ, അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാകേണ്ടതിന് പകരം നിങ്ങൾ അവിടെ കൊടുക്ക വാങ്ങലുകളുടെ കേന്ദ്രമാക്കിയിരിക്കുന്നു. കച്ചവടമാണോ നിങ്ങളുടെ ഉള്ളിൽ? മറ്റു പല കാര്യങ്ങളാണോ? അവിടെ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് പകരം ഇന്ന് നിങ്ങളതൊരു കച്ചവട സ്ഥാപനം പോലെ ആക്കിയോ? 1 വെച്ചാൽ 10 കിട്ടുമെന്നും 10 വെച്ചാൽ 100 കിട്ടുമെന്നും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരുമെന്നും ഇങ്ങനെ ചിന്തിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് മറ്റൊരു രാജാവ് ഉണ്ടായത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ രാജാവ് ആരോ ഒരുവനേ ഉള്ളൂ.
അവനെ പ്രസാദിപ്പിക്കുകയല്ലേ നമ്മുടെ ദൗത്യം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ വന്ന സകല സാഹചര്യങ്ങളും എൻ്റെ കർത്താവിനെ യഥാർത്ഥമായി ഒന്ന് രാജത്വം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയുള്ളതല്ലേ? എൻ്റെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തുമാകട്ടെ, അതിൽ കൂടെ എൻ്റെ രാജാവിന് എന്നെ കൊണ്ട് എന്തോ ചെയ്യുവാനുണ്ട്, എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അതിനൊന്ന് നിന്നുകൊടുത്താൽ മതി, എൻ്റെ കർത്താവ് അത് എന്നിൽ കൂടെ നിവർത്തിക്കും. നമുക്കിതിൻ്റെ ആദ്യം തന്നെ അന്ത്യം അറിയത്തില്ലെങ്കിലും ഒരുവൻ, നമ്മുടെ രാജാവായവൻ അറിയാം ആദ്യമേ തന്നെ അതിൻ്റെ അന്ത്യമറിയാം. അവൻ മോശമായോ തെറ്റായോ അവൻ്റെ ഭാഗത്ത് നിന്നൊന്നും സംഭവിക്കില്ല, അവനൊരു തെറ്റും വരുമില്ല. കാരണം അവനാണ് എൻ്റെ ജീവിത ചക്രം ഓടിക്കുന്നതെങ്കിൽ അവനൊരു തെറ്റും വരില്ല. എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല, എൻ്റെ കർത്താവ് എൻ്റെ ജീവിത ചക്രത്തെ അവൻ ഓടിച്ചുകൊള്ളും. ഞാൻ പൂർണ്ണമായും അവനിൽ ഏൽപ്പിക്കപ്പെട്ടൊരു ജീവിതം നയിക്കാനായിട്ടല്ലയോ ദൈവം ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ ആ രാജത്വം നിഷേധിക്കാതെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും എനിക്ക് പറയാനുള്ളതും അതാ, അവനെ നാം പുതുതായി രാജാവാക്കണ്ട, പക്ഷേ അവൻ്റെ രാജത്വം ഞാൻ നിരന്തരമായി ആസ്വദിക്കാനായിട്ട് എനിക്ക് കഴിയണം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ട്, മത്തായി സുവിശേഷം 18:23 വാക്യം. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അത് അവിടെ നമുക്കറിയാം, ആ കണക്ക് മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല. 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ കണ്ടു, അവന് വീട്ടുവാൻ വകയില്ലാത്തത് കൊണ്ട് യജമാനൻ അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. ആ ദാസൻ വീണ് നമസ്കരിച്ച് യജമാനെ എന്നോട് ക്ഷമ തോന്നണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ദാസൻ്റെ യജമാനന് മനസ്സലിവ് തോന്നിയിട്ട് അവൻ്റെ കടം മുഴുവനും ഇളച്ചു കൊടുത്തു. എത്ര കടമാണ്? 10,000 താലന്ത്. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കേട്ടോ. അവനൊരിക്കലും വീട്ടാൻ കഴിയത്തില്ലാത്ത വലിയൊരു കടമാണ്. എന്നാൽ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരുത്തനെ കണ്ടു. അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയിട്ട് പറയാ, നിന്റെ കടം തീർക്കാം. അവൻ്റെ കൂട്ടുദാസൻ അവനോട് പറഞ്ഞു, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയിൽ ആ കടമൊക്കെയും ഞാൻ ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് 35-ാം വാക്യത്തിൽ പറയാം, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മളിത് വായിക്കുമ്പം ഒരു ഉപമ പോലെ തോന്നിയെങ്കിലും വലിയൊരു ഉത്തരവാദിത്വത്തെ നമ്മളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. എനിക്ക് ഇളച്ചു തന്ന കടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനിനി ഇളച്ചു കൊടുക്കാനുള്ളത് എത്രയോ നിസ്സാര. അപ്പോൾ എൻ്റെ മുമ്പാകെ ക്ഷമിക്കപ്പെട്ട വലിയ പാപത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹാകരുണയെക്കുറിച്ച് ഞാൻ ബോധവാനായിരിക്കുന്ന എനിക്ക് മറ്റുള്ളവരോടുള്ള പക എങ്ങനെ എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കാൻ കഴിയും? എങ്ങനെ ഞാൻ ഈ പറയുന്ന എനിക്കൊരാളോട് ക്ഷമിക്കാതിരിക്കുക? ഇന്ന് പലപ്പോഴും പല അസുഖങ്ങളുടെയും കാരണം പോലും നമ്മൾ അന്യോന്യം ക്ഷമിക്കാത്തത്, നമ്മുടെ ഉള്ളിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന പകയും നമ്മുടെ കണക്ക് പുസ്തകങ്ങളുമൊക്കെ നമ്മളെ പലപ്പോഴും രോഗികളാക്കി തീർക്കുന്നത്. എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നോട് ക്ഷമിച്ചു തന്നത് ഓർമ്മയുണ്ടെങ്കിൽ ഇതൊക്കെ എത്രയോ നിസ്സാരം. എത്രമാത്രം ഫ്രീ ആകുന്ന രീതിയിലാണ് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എൻ്റെ പ്രിയപ്പെട്ടൊരു, ദൈവത്തിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് എനിക്ക് ഇളച്ചു തന്ന് എന്നെ തൻ്റെ മകനാക്കി മാറ്റിയതോ അല്ലെങ്കിൽ ആ രാജ്യത്വത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചതോ ആണ്. അവൻ ഒരു കണക്കും എന്നോട് ചോദിക്കാതെ മുഴുവനായി എനിക്ക് ഇളച്ചു തന്നെങ്കിൽ ഞാൻ എൻ്റെ കടപ്പെട്ടവരോട്, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പറയുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും. അപ്പൊ ഒന്നൊരു കാര്യം മനസ്സിലാക്കണം, മുന്നമേ അവൻ എൻ്റെ കടം ഇളച്ചു തന്നതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, നീ ഇനി ഒരാൾക്കോടും നീ കടപ്പെട്ടിരിക്കരുത്, കാരണം നിനക്ക് ആരും ഉള്ളതെല്ലാം ഇളച്ചു കൊടുക്കാൻ നിനക്ക് കഴിയണം. കാരണം നിന്റെ മുമ്പാകെ ഒരു കണക്ക് പുസ്തകവും ഇനി വെക്കരുത്, നീ എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ കഴിയും. നീ കൊടുക്കാനായിട്ട് തുനിയണം, നിന്റെ ജീവിതം കൊടുക്കാൻ കഴിയണം, നിന്റെ സമയം കൊടുക്കാൻ കഴിയണം. നിനക്ക് ആരും കടപ്പെട്ടിരിക്കരുത്, നിനക്ക് ഒരു ആളുടെയും കടം നീ വെച്ചുകൊണ്ടിരിക്കില്ല, കാരണം നിനക്ക് ഇളച്ചു കിട്ടിയത് എത്ര വലുതാണ്.
അതുകൊണ്ട് നിന്റെ സഹോദരങ്ങളോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ നിങ്ങളുടെ ക്ഷമയും ക്യാൻസൽ ചെയ്ത് കളയുമെന്ന ദൈവരാജ്യ അനുഭവത്തിൻ്റെ മറ്റൊരു ഇതെന്തിനു പറഞ്ഞെന്നറിയാം. ഈ ഉപമ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, സ്വർഗരാജ്യം തൻ്റെ ഒരു കണക്ക് തീർക്കാനായിട്ട് അവിടെ പറയും, സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന രാജാവിനോട് സദൃശ്യം എന്ന് പറഞ്ഞിട്ടാണ് ഉപമ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവം അവിടെ രാജാവായിരിക്കുന്നവൻ ഒരു സാദൃശ്യത്തോടെ പറയുകയാണ്, തൻ്റെ ദാസന്മാരുടെ കണക്ക് തീർപ്പാൻ, എൻ്റെയും നിങ്ങളുടെയും കണക്ക് തീർപ്പുന്ന നാളിൽ നമ്മൾക്ക് പ്രാഗൽഭ്യമുണ്ടാകുമോ എന്ന് പരിശോധിക്കണം. അവൻ്റെ രാജ്യത്വം നിഷേധിക്കപ്പെടാൻ കഴിയുന്നതല്ല. അവനെനിക്ക് ഇളച്ചു തന്നതിനെ ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ വെക്കാനായിട്ട് കഴിയണം. 10,000 താളം തനിക്ക് ഇളച്ചു തന്നെങ്കിൽ ഒരു 100 വെള്ളിക്കാശാണ്. 100 ദിവസത്തെ ജോലിയായിരിക്കണം, കൂലിയായിരിക്കും അത്. പക്ഷെ 10,000 താലന്ത് എന്ന് പറയുന്നത് കോടിക്കണക്കിന് വരുന്ന തുകയാണ്. എനിക്ക് ഒരിക്കലും വീട്ടാൻ കഴിയത്തില്ലാത്ത എൻ്റെ കടം ഇളച്ചു തന്ന രാജാവിൻ്റെ മുമ്പാകെ ആ അതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുപാടുകൾക്ക് ഞാൻ എത്രമാത്രം വിനയാന്യുതനായി, എത്രമാത്രം ഈ സമൂഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കണം. അങ്ങനെ സംതൃപ്തിയിൽ മാത്രമല്ല മറ്റുള്ളവരോട് കടം ഇളച്ചു കൊടുക്കുന്ന നിലവാരത്തിൽ ഒരു ദൈവപൈതലായിരിക്കുക എന്നുള്ളതാണ് ഈ രാജത്വത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് കർത്താവ് നമ്മളെ വിളിച്ചാക്കി വെച്ചിരിക്കുന്നത് ഈ രാജത്വത്തിൻ്റെ നിഷേധത്തിന് വേണ്ടിയല്ല, പകരം ഈ രാജത്വത്തിൻ്റെ ആസ്വാദനത്തിന് വേണ്ടി ആയിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ കഴിയണം, ഈ രാജത്വം നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഞാൻ? ഇനി നിങ്ങൾ യേശുവിനെ രാജാവാക്കണ്ട, പക്ഷേ എന്നെ പടയിൽ ചേർത്ത ഈ രാജാവിന് പ്രസാദകരമായ വണ്ണം ജീവിക്കാൻ തക്കവണ്ണം എൻ്റെ ജീവിതാനുഭവങ്ങളെ എനിക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊരു ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാട്ടെ. പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എൻ്റെ സ്വത്തുക്കൾ എനിക്ക് വേണ്ടി തന്നെ സ്വരൂപിച്ചു വെക്കുവാൻ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കായി തന്നെ കരുതുന്ന നിലവാരത്തിലാണോ ഇരിക്കുന്നത്? ഞാൻ എൻ്റെ നിസ്സാര വാക്കുകളിൽ ദൈവത്തിൻ്റെ രാജ്യത്വം നിഷേധിക്കുന്നവനാണോ? എൻ്റെ കർത്താവ് എനിക്ക് ഇളച്ചു തന്നതിനെക്കുറിച്ചുള്ള ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ എത്രയധികമായി ഇളച്ചു കൊടുക്കാൻ പ്രാപ്തനായിത്തീരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ വാക്കുകളിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രിക്കായിട്ട് നന്ദി കരയേറ്റുന്നു. ഈ തിരുവചനത്താൽ കർത്താവേ ഞങ്ങളെ ബുദ്ധി ഉപദേശിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ വെളിച്ചത്തിനായി, വെളിപ്പാടിനായിട്ട് നന്ദി ഞങ്ങൾ കരയേറ്റുന്നു. അപ്പാ ദൈവമേ, ഞങ്ങളെ അറിയുന്ന ദൈവത്തിന് മുമ്പാകെ ഞങ്ങളുടെ സകല ദുഷ്ടികളും അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ രാജത്വം ഞങ്ങളുടെ മേൽ വെച്ചെങ്കിൽ ഇനിയൊരു രാജാവ് ഞങ്ങൾക്കുണ്ടാകാനിടയാകല്ലേ. ജാതികളെ പോലെ കർത്താവ് മറ്റൊരു രാജാവിനെ ചോദിക്കുന്ന നിലവാരത്തിലേക്ക് ഞങ്ങൾ നീങ്ങാനിടയാകല്ലേ. യഹോവയെ മാറ്റുവാൻ ഞങ്ങൾക്കിടയാകല്ലേ. ഞങ്ങളുടെ വാഴ്ചപ്പെട്ട കർത്താവ്, സകല അധികാരവുമുള്ളവനായ അങ്ങയുടെ രാജത്വത്തെ ഒരു വാക്കുകൊണ്ടുപോലും നിഷേധിപ്പാൻ ഞങ്ങളെ ഇടയാക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിചാരം കൊണ്ടുപോലും കർത്താവ്, ഒരു പ്രവൃത്തി കൊണ്ടുപോലും അങ്ങയുടെ രാജ്യത്വത്തെ നിഷേധിക്കുവാൻ ഞങ്ങളെ ഇടയാക്കല്ലേ. അത് പകരം അതിന് പകരം ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ദൈവരാജ്യത്തിൻ്റെ ആസ്വാദനം ഞങ്ങളുടെ ജീവിതത്തിൽ പെരുമാറാകണം. സകല വിധത്തിലും കർത്താവ് അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാനിടയാകണം. അതിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഇവിടെയുള്ള ദൈവസഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും അതിനായി തന്നെ കർത്താവ് ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങെടുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമസ്കാരം.